കഴിഞ്ഞ 10 വർഷം കേരള സർക്കാരിന്, കേരളത്തിലെ ജനങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ എത്ര വിഹിതം ലഭിച്ചു എന്നുള്ള കാര്യം എന്തുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയില്ല? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കിട്ടിയ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് പരാമർശം ഉണ്ടായില്ല? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ലഭിച്ചിട്ടുള്ള മറ്റ് ടാക്സ് ഷെയറിനെ സംബന്ധിച്ച് 32% ഉണ്ടായിരുന്ന ടാക്സ് ഷെയർ 42% വർദ്ധിച്ചതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞില്ല? ജി എസ് ടി ആരംഭിച്ച കാലം മുതൽ കഴിഞ്ഞ 5 വർഷം ലഭിച്ച ജി എസ് ടി ഗ്രാൻഡിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞില്ല? എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും അതുപോലെ സാമൂഹ്യ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കും കേന്ദ്ര സർക്കാർ നൽകിയ ആനുകൂല്യങ്ങൾ ഇവിടെ മറച്ചു വയ്ക്കപ്പെട്ടു? എന്തുകൊണ്ട് കേരളത്തിലെ ദേശീയപാതാ വികസനത്തിന് അനുവദിച്ച 65,000 കോടി രൂപയുടെ കാര്യം സർക്കാർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയില്ല? എന്തുകൊണ്ട് കേരളത്തിലെ മറ്റടിസ്ഥാന വികസന സൗകര്യങ്ങൾക്ക് മോദി സർക്കാർ നൽകിയ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് ഒരു വാക്കുപോലും നയപ്രഖ്യാപനത്തിൽ പരാമർശിക്കാൻ സർക്കാർ തയ്യാറായില്ല? ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഈ ചോദ്യങ്ങൾ തന്നെയാണ് ഗവർണറുടെ ഒറ്റ നടപടിയിലൂടെ ഇപ്പോൾ സാധൂകരിക്കപ്പെട്ടിരിക്കുന്നത്. അല്ല, അത് നിയമസഭാ നടപടിക്രമങ്ങൾ കാണുന്ന എല്ലാവർക്കും ഇത്തരം ഒരു ക്യാപ്സൂളും ബോധ്യപ്പെടുകയില്ല. ഗവർണർ നിയമസഭയിലേക്ക് വന്നതു മുതൽ 5 മിനിറ്റ് നേരം സംസാരിച്ച് അദ്ദേഹം തിരിച്ചു പോകുന്നത് വരെയുള്ള നടപടിക്രമങ്ങൾ കണ്ട ഒരാളാണ് ഞാൻ. സജി ചെറിയാൻ അത് ബോധ്യമാവാത്തതല്ല, സജി ചെറിയാൻ അതിൽ നിന്ന് വീണത്തു നിന്ന് ഉരുളുകയാണ്. അല്ല, പ്രതിപക്ഷം സർക്കാരിന് കുഴലൂത്ത് നടത്തുകയാണ്. ഞാൻ വി ഡി സതീശനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വി ഡി സതീശൻ അത്യാവശ്യം എക്കണോമിക്സ് അറിയുന്ന ഒരാളാണല്ലോ. വി ഡി സതീശൻ അന്തസ്സുള്ള ഒരു പ്രതിപക്ഷ നേതാവാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം കേരളത്തിന് ലഭിച്ച സാമ്പത്തിക സഹായത്തെ സംബന്ധിച്ച് അദ്ദേഹം സത്യം തുറന്നു പറയാൻ തയ്യാറാവോ? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിന് ലഭിച്ച റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എത്രയാണെന്ന് വി ഡി സതീശൻ പറയുമോ? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിന് കിട്ടിയ ജി എസ് ടി വിഹിതം എത്രയാണെന്ന് സതീശൻ പറയുമോ? ടാക്സ് ഷെയർ എത്രയാണെന്ന് സതീശൻ പറയുമോ? ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് കേന്ദ്രം നൽകിയ ആനുകൂല്യങ്ങൾ സതീശൻ പറയുമോ? അപ്പോൾ സതീശൻ കള്ളന് കഞ്ഞി വെച്ച പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം പിണറായി വിജയൻ്റെ ബി ടീമായിട്ട് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല, മന്ത്രിസഭയിലെ ഒരു അംഗമാണ്. പിണറായി വിജയൻ കഴിഞ്ഞാൽ ഈ മന്ത്രിസഭയിലെ ഒരു പ്രധാനപ്പെട്ട അംഗത്തിൻ്റെ റോളിലാണ് വി ഡി സതീശൻ പ്രവർത്തിക്കുന്നത്. എന്തിനാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ കുപ്പായം അണിയുന്നത്? അദ്ദേഹം ഒരു മന്ത്രിസഭാ അംഗം എന്നുള്ള നിലയിലാണ് പെരുമാറുന്നത്. ഈ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ ന്യായീകരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിൽ വേറെ എവിടെയുമില്ല. എല്ലാ സ്ഥലത്തും പ്രതിപക്ഷ നേതാക്കൾ ജനങ്ങളുടെ അഭിപ്രായം, പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ് നിർവഹിക്കുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സർക്കാരിൻ്റെ ഒരു പിണിയാളായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ്. സമരം പൊളിഞ്ഞ് പാളിസാവുന്നു. എന്തിൻ്റെ പേരിലാണ് സമരം? ഞാൻ പറയട്ടെ, ഇപ്പം മനുഷ്യച്ചങ്ങല സി പി എമ്മിൻ്റെ യുവജന സംഘടന നടത്തി, പൊളിഞ്ഞ് പാളിസായിപ്പോയില്ലേ? കാരണം കേന്ദ്ര അവഗണന എന്ന് പറയുന്ന ഒരു വാദം കേരളത്തിൽ നിലനിൽക്കുന്ന വാദമല്ല. കേരളത്തിലെ ഒരു സാധാരണ പൗരനും കേന്ദ്ര അവഗണന എന്നുള്ളത് നിലനിൽക്കില്ല. കാരണം ഇവിടെ റേഷൻ ഷാപ്പിൽ അരി കിട്ടുന്നത്, ഇവിടെ സാധാരണക്കാർക്ക് മരുന്ന് കിട്ടുന്നത്, ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിക്ക് ശമ്പളം കിട്ടുന്നത്, ഇവിടെ കിസാൻ സമ്മാൻ നിധി കിട്ടുന്നത്, ഇവിടെ കർഷകർക്ക് അവരുടെ സംഭരണ വില കിട്ടുന്നത്, ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം മാത്രമാണ്. ഇവിടെ കർഷകരും പെൻഷൻകാരും ആത്മഹത്യ ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് കേന്ദ്രം കൊടുക്കുന്ന ആനുകൂല്യം പോലും സംസ്ഥാന ഗവൺമെൻറ് ജനങ്ങൾ കൊടുക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഒരു തരത്തിലും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നതല്ല. മോദി സർക്കാർ വന്നതിന് ശേഷമാണ് കേരളത്തിന് ഇത്രയധികം അകമഴിഞ്ഞ സഹായം കിട്ടിയിട്ടുള്ളത്. അതെങ്ങനെ നയപ്രഖ്യാപന പ്രസംഗം നിങ്ങൾ വായിച്ചില്ലേ? എനിക്ക് കിട്ടിയല്ലോ. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരെയാണ് മുഴുവൻ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളൊന്നും അവർക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. സംസ്ഥാനത്തെ പരാജയം മറച്ചു വയ്ക്കാൻ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങളാണ് അതിൽ കൂടുതലുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. അല്ല, ബിസിനസ് നടത്തണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഈ പറഞ്ഞതെല്ലാം ഗവർണറെ കൊണ്ട് വായിപ്പിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെല്ലാം ഭരണഘടനയുടെ പേര് പറഞ്ഞ് അത് അംഗീകരിക്കണമെന്നാണോ പറയുന്നത്? അത് അതിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്താൻ വേറെ മറ്റു മാർഗങ്ങളില്ല.
നയപ്രഖ്യാപനം നടത്താൻ ഗവർണർ ഭരണഘടനാപരമായി ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് അദ്ദേഹം ആ ബാധ്യത നിർവഹിച്ചു. അതേസമയം സർക്കാരിൻ്റെ വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രത്തിന് വഴിപ്പെടാൻ തയ്യാറില്ല. അത് കൃത്യമായ സന്ദേശമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, കേന്ദ്രവിരുദ്ധ സമരവുമായിട്ട് ഡൽഹിയിലേക്ക് പോകുന്നവർ, അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. അത് ആ നിലയിൽ തന്നെ കാണാനാണ് കേന്ദ്ര സർക്കാരും പ്രതീക്ഷിക്കുന്നുണ്ടാവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രചരണം അവർ നടത്തുന്നത്? ഒരു വസ്തുതയില്ലാത്ത പ്രചരണത്തിൻ്റെ പേരിൽ ദില്ലിയിൽ സമരം ചെയ്ത് അതിൻ്റെ കാശ് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ്. സമരം ചെയ്യാനുള്ള ധാർമ്മികത ഇല്ലാത്തത് കൊണ്ടാണ് പൊതുയോഗമായിട്ട് മാറ്റുന്നത്. അല്ല, അതിപ്പോ അങ്ങനെ ഡൽഹിയിൽ പോയിട്ട് സമരം നടത്തുന്നതിന് പകരം പൊതുയോഗം നടത്തിയാൽ, അങ്ങനെ ലൈറ്റാക്കിയാൽ തീരുന്നതാണോ അന്വേഷണങ്ങൾ? കുനിഞ്ഞു നിന്നാൽ തീരുന്നതാണോ അന്വേഷണങ്ങൾ? കൈകൂപ്പി നിന്നാൽ തീരുന്നതാണെങ്കിൽ ഇവിടുത്തെ കുറ്റവാളികളെല്ലാം അങ്ങനെ ചെയ്താൽ പോരെ? അതിനാണല്ലോ ഞങ്ങൾ പദയാത്ര തുടങ്ങുന്നത് നാളെ, മറ്റന്നാൾ. ഈ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ ജനങ്ങളിൽ ബോധ്യപ്പെടുത്താനാണ് ഒരു മെഗാ പദയാത്ര ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഗൃഹസമ്പർക്ക പരിപാടികളും തുടർന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുന്നത്, ഗവർണർ ഈ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണ്. ഗവർണർ ഇവിടെ അഴിമതി ഒന്നും നടത്തുന്നില്ലല്ലോ, മാസപ്പടി ഒന്നും വാങ്ങുന്നില്ലല്ലോ. ഗവർണർ അനുവദനീയമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി മാസപ്പടി വാങ്ങിയും അഴിമതി നടത്തിയും കമ്മീഷൻ, ഞാൻ ചോദിക്കട്ടെ, പണത്തിനോടുള്ള ആർത്തി കാണിക്കരുതെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി നാട്ടുകാരെയൊക്കെ ഉപദേശിക്കുകയാണ്, ആദ്യം മുഖ്യമന്ത്രിയും കുടുംബവുമാണ് ഈ പണത്തിനോടുള്ള ആർത്തി അവസാനിപ്പിക്കേണ്ടത്. അതാണ് ജനങ്ങൾ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം വലിയ വായിൽ പറയുകയാണ്, പണത്തിനോടുള്ള ആർത്തി നിങ്ങൾ അവസാനം. ആരാണ് ഇവിടുത്തെ പണം? ഇവിടെ പെൻഷൻ കിട്ടുന്നില്ല, ഇവിടെ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. പണത്തിനോട് ആർത്തി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും മന്ത്രിസഭാ അംഗങ്ങൾക്കുമാണ്. ആദ്യം ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയുമ്പോൾ സ്വന്തം ആ കാര്യം മുഖ്യമന്ത്രിയും കുടുംബവും ആ ആർത്തി അവസാനിപ്പിക്കണം. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം.